ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. നിർത്താം ഏരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകൽ. എന്റെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ. അല്ല മിസ്റ്റർ മാരാർ, തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ അങ്ങനെ പണം തന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നതല്ല. പണമല്ല പവറായാലും അതിന്റെ ഒന്നും മുമ്പ് വീണ ചരിത്രം ഈ മാരാർക്കില്ല. ഞാൻ ഏത് കേസ് വാദിക്കണം, ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട് അയച്ച മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ ആരായവൻ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപെട്ടരോ പോയാ ചെറ്റയോട് പറഞ്ഞേക്ക്, മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും, മേനോൻ സാറിനെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു. എന്നെ വിളിച്ചത് എന്തു ചൂടനാ? അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെയാ ഞാൻ വന്നത്. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ, എണീച്ചു പോടാം.